എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ നമ്മളുടെ ഇമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് തന്നെ നമ്മൾക്ക് ഒരാൾക്കും ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന് വരെ അറിയാത്ത ഒരു സംഭവമായിരിക്കില്ല ഗൂഗിൾ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സർവീസ്. ഈ ഒരു ഗൂഗിൾ പറയുന്ന ഒരു സർവീസാണ് മെയിനായിട്ട് നമ്മൾ ഏതൊരു അക്കൗണ്ട് തുടങ്ങുമ്പോഴും നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഗൂഗിൾ പറയുകയാണ് നമ്മളുടെ അക്കൗണ്ട് ഉപയോഗിക്കാതെ കുറേ നാൾ ഉപയോഗിക്കാതെ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചാൽ ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗൂഗിൾ അക്കൗണ്ടിന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയാനുള്ള കാരണം ഓരോ ഇമെയിൽ അഡ്രസ്സിനും ഒരു 15 GB വെച്ചിട്ട് അവർ തന്നെ ഗൂഗിൾ തന്നെ ഡാറ്റാ ബേസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ ഒരാൾ ഇമെയിൽ അഡ്രസ്സ് കുറേ പേര് ഇങ്ങനെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നാൽ ഗൂഗിൾ നല്ലൊരു നഷ്ടമാണ്. ഗൂഗിൾ ഒരിക്കലും ഒരാൾക്കും ഫ്രീ സർവീസ് കൊടുക്കുന്നില്ല. അത് നിങ്ങൾക്കറിയാം, ഒരു സർവീസും ആർക്കും ഫ്രീ സർവീസായിട്ട് കൊടുക്കുന്നില്ല. ആ ഒരു സർവീസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് കുറേ കാലത്ത് നമ്മൾ കേട്ട് കാണും. അത് സംഭവം തന്നെയാണ് ഇമെയിൽ വെച്ചിട്ടും ഗൂഗിൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറെ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ വഴി നമ്മൾ കുറേ സെർച്ച് ചെയ്യുകയും അതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ ഗൂഗിൾ എടുക്കുന്നുണ്ട്. ആ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഗൂഗിള് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറുതെ ഒരാൾ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ആ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കാതിരുന്നാൽ അത് ഗൂഗിളിന് നഷ്ടം തന്നെയാണ്. കാരണം ആ 15 GB എന്ന് വെച്ചാൽ ഗൂഗിളിനൊരു ചെറിയൊരു കണക്കായിരിക്കും, പക്ഷേ കുറേ പേര് ചേരുമ്പോൾ അതൊരു വലിയ കണക്കായിരിക്കും.